പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ആരാധകർ ആഗ്രഹിച്ചൊരു ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഐ എസ് എല്ലിലെ വമ്പന്മാരായ മുംബൈയും മോഹൻ ബഗാനെയും നിഷ്പ്രയാസം വീഴ്ത്തിയാണ് മഞ്ഞപ്പട ആരാധകർക്ക് ക്രിസ്മസ് പുതുവത്സര സമ്മാനം നൽകിയത്. 2023 അവസാനിക്കുമ്പോൾ ചില അപൂർവ നേട്ടങ്ങളും ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ക്ലബ്ബ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തവണത്തെ ലീഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ക്ലബ്ബ് പോയിന്റ് പട്ടികയിൽ ആദ്യ നാലിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒന്നാം സ്ഥാനത്തും എത്തിയിരുന്നു. ലീഗിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയിരിക്കുന്ന ടീം ബ്ലാസ്റ്റേഴ്സ് ആണ്. 8 വിജയങ്ങൾ നേടിയിട്ടുള്ള മറ്റൊരു ടീമുമില്ല. 12 മത്സരങ്ങളിൽ നിന്ന് 22 ഗോൾ അടിച്ച ഒഡീഷ എഫ് സി ആണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളത്. 10 മത്സരങ്ങളിൽ 6 ക്ലീൻ ഷീറ്റുകളുമായി മുന്നിൽ എഫ് സി ഗോവയാണ്. രണ്ട് കാര്യത്തിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തുണ്ട്. വ്യക്തിഗത നേട്ടങ്ങളിലാണ് രണ്ട് താരങ്ങൾ വർഷാവസാനം മുന്നിലെത്തിയിരിക്കുന്നത്. ഗോൾ വേട്ടയിൽ മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താരം ഡിമിത്രിയോസ് ഡാമൻഡക്കോസ് ആണ്. 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളാണ് ദിമി ഇതിനോടൊക്കെ അടിച്ചത്. അവസാനം കളിച്ച 2 മത്സരങ്ങളിലും താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിച്ചു. ഐ എസ് എല്ലിൽ നിലവിൽ കളിക്കുന്ന എല്ലാ ക്ലബുകൾക്കെതിരെയും ഗോൾ നേടിയ ആദ്യ കേരള ബ്ലാസ്റ്റേഴ്സ് താരമെന്ന നേട്ടം കൂടി 30-കാരനായ ഈ ഗ്രീക്ക് സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ചെന്നൈയിൻ എഫ് സി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, എഫ് സി ഗോവ, ജംഷദ്പൂർ എഫ് സി ടീമുകൾക്കെതിരെ 2 ഗോൾ വീതം ദിമി നേടിയിട്ടുമുണ്ട്. മറ്റ് ഐ എസ് എൽ ടീമുകൾക്കെതിരെ ഓരോ ഗോൾ വീതവും. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡും ദിമിത്രിയോസ് ഡാമൻഡക്കോസിന്റെ പേരിലാണ്. 34 മത്സരങ്ങളിൽ 19 ഗോൾ ഇതുവരെ ദിമി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 17 ഐ എസ് എല്ലിലും 2 സൂപ്പർ കപ്പിലുമാണ്. ലീഗിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഉണ്ടാക്കിയ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഉറുഗൻ സൂപ്പർ താരം അഡ്രിയാൻ ലൂണിയാണ് ഒന്നാം സ്ഥാനത്ത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന താരം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ടീമിന് വേണ്ടി കളിക്കുന്നുമില്ല. എന്നിട്ടും അക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തുടരാൻ അഡ്രിയാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 9 മത്സരം കളിച്ച ലൂണ 26 ചാൻസുകളാണ് ഇതിനോടകം ഉണ്ടാക്കിയത്. ഇത്തവണ ഐ എസ് എല്ലിൽ എന്ത് വില കൊടുത്തും കിരീടം നേടുന്നതിനാണ് ഇനി മഞ്ഞപ്പട കാത്തിരിക്കുന്നത്. നായകൻ അഡ്രിയാൻ ലൂണ പരിക്ക് മാറി വൈകാതെ ടീമിനൊപ്പം ചേരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും. എന്തായാലും ഇനി പുതുവർഷത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ മത്സരങ്ങൾ കാണാനായി കാത്തിരിക്കാം. ലൂണയ്ക്ക് പകരക്കാരൻ വരുമോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരാനുമുണ്ട്. അതിനിടെ സൂപ്പർ കപ്പിൽ ഷില്ലോങ് ലാജോങ്ങിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ജനുവരി 10 മത്സരം നടക്കുക. പിന്നീട് ജംഷദ്പൂർ എഫ് സിയെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും നേരിടും.